ഹലോ, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ഒരു നാടൻ റെസിപ്പി ആയിട്ടുള്ള ബീഫും കായും. ഇതൊരു തൃശ്ശൂർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പം നമുക്ക് ബീഫും കായും റെഡിയാക്കാം. ബീഫ് 650 ഗ്രാം ബീഫ് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇത് കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിലേക്ക് ബീഫിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നമുക്ക് നല്ലോണം വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഒരു ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 3 സബോള കട്ട് ചെയ്തത് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇത് മുരിയേണ്ട ആവശ്യമില്ല. മുരിയേക്കാളും മുന്നേ ഏകദേശം ഒരു ട്രാൻസ്പെറൻ്റ് കളറാവുമോ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ പേസ്റ്റോ ഇതിനെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ ഇതിൽ പച്ചമുളക് ഒരു 4 എണ്ണം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇതിലിപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ബീഫ് കായ്ക്ക് കുറച്ച് നേരം ഉണ്ടായാലാണ് ഒരു അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നതിൻ്റെ ഒരു കളറിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമില്ല, അതിന് പച്ചമുളക് കൂടുതൽ ചേർത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യണത്, ഇതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു കളറിന് കാശ്മീരി ചില്ലി പൗഡർ ഒക്കെ ചേർക്കുന്നത്. ഇതിൻ്റെ പച്ചമണക്ക് മാറി മസാലയൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി 2 എണ്ണം ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിന് വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് തീയൊന്ന് കുറച്ച് വയ്ക്കാം, വേണമെങ്കിൽ ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ മസാലയ്ക്കുള്ള ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലെ മെയിനായിട്ടുള്ള കായ, ബീഫിൻ്റെ കൂടെയുള്ള കായ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊലിയോടുകൂടിയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ കറ പോവാനായിട്ട് ഞാൻ കഞ്ഞിവെള്ളത്തിലിട്ട് നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. ഇതൊരു നല്ല ടിപ്പാണ്, ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. കായ മുറിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഞ്ഞിവെള്ളത്തിലിട്ട് വെക്കുക, എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം കഴുകിയെടുക്കുക, എന്നിട്ട് പിന്നെ നല്ല വെള്ളത്തിൽ ഒന്നും കൂടി കഴുകാം. അപ്പോൾ അതിൻ്റെ കറ ഫുള്ളായിട്ട് പോകും. അപ്പോൾ ഞാനങ്ങനെ കറയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുള്ള കായാണിത്. ബീഫ് ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ കായയും കൂടി ചേർത്ത് കൊടുക്കും. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലയുടെ ഈ ടൊമാറ്റോയുടെ മസാലയും ഇതിന് ചേർത്ത് കൊടുത്തിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. ഇപ്പോൾ ബീഫും കായും പാകത്തിന് വേവായിട്ടുണ്ട്. ഇനി സബോള തളിച്ച് വയ്ക്കാം. അപ്പോൾ ഒരു പകുതി സബോളയും പിന്നെ വേപ്പിലയും അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറി അതൊന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ ബീഫിലേക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ ഇപ്പം നമ്മുടെ ബീഫും കായും റെഡിയായി. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടാണ് എനിക്കിഷ്ടം. ഇങ്ങനെ ബീഫും കായൊക്കെ ഇങ്ങനെ കഴിക്കാനാണ് എനിക്കിഷ്ടം.
അപ്പോൾ നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ട് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാം. എപ്പോഴും ഞാൻ പറയും, ഞാൻ തന്നെ ഉണ്ടാക്കിയത് ഞാൻ തന്നെ പറയും സൂപ്പറായിരുന്നു. അവരൊക്കെ പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നന്നായിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കേ. അപ്പോൾ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേ, ലൈക്ക് ചെയ്യേ, ഷെയർ ചെയ്യേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.